ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു വണ്ടിയുടെ എഞ്ചിൻ റൂം എങ്ങനെ ജനറൽ ചെക്കപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ ചെക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനറൽ ചെക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടി 2 മണിക്കൂറെങ്കിലും വണ്ടി ഓഫായിരിക്കണം. ഒരുപാട് നേരം സ്റ്റാർട്ട് ചെയ്ത വണ്ടി ജനറൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ കൃത്യമായ അളവുകൾ നമുക്ക് ലഭിക്കുകയില്ല. ഒരുപാട് അപകട സാധ്യത കൂടുതലാണ്. ഓയിൽ ലെവൽ കറക്റ്റായിട്ട് ലഭിക്കുകയില്ല. കൂളൻ്റ് ലെവൽ കറക്റ്റ് കാണിക്കില്ല. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മിനിമം ഒരു വണ്ടി 2 മണിക്കൂറെങ്കിലും വണ്ടി നിർത്തിയിട്ടിരിക്കണം. നിർത്തിയിട്ടതിന് ശേഷമേ നമ്മൾ ജനറൽ ചെക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതും ഒരു നിരപ്പായ സ്ഥലത്ത് പാർക്ക് ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറക്കുകയും ചെയ്യരുത്. അത് കഴിഞ്ഞ് നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാം. ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാം. നമ്മൾ ഓയിൽ ഡിപ്സ്റ്റിക് ഉണ്ട്, അത് വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് ടൈറ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിന് ശേഷം ഓയിൽ ഡിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം ഇത് ആദ്യം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ഫുള്ള് ക്ലീൻ ചെയ്ത് പക്കയായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിമേ ഉള്ള ലെവൽ നമുക്ക് കാണിക്കും. അപ്പോൾ ഇതിമുള്ള ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഡോട്ട് മാർക്കാണ് നമ്മളെ ലെവലുകൾ. ഇത് മാക്സിമം, ഇത് ലോ. ഈ 2 പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവലിൽ 1 ലിറ്ററാണ്. 1 ലിറ്റർ ഡിസ്റ്റൻസാണ് ഈ 2 പോയിൻറ്റിനുള്ളിലുള്ളത്. അപ്പോൾ ഇതിന് ഈ ലോ ലെവലിൻ്റെയും മാക്സിമം ലെവലിൻ്റെയും ഇടയിൽ എവിടെ എഞ്ചിൻ ഓയിലുണ്ടെന്നുണ്ടെങ്കിലും ആ വണ്ടിക്ക് പ്രോബ്ലംസ് ഒന്നും നേരിടേണ്ടി വരില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇതിനു താഴെയാണ്, ഈ താഴെ വരുന്ന ഡോട്ട് മാർക്കിന് താഴെയാണ് എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ വരുന്നതെങ്കിൽ, ഒന്നില്ലെങ്കിൽ ആ വണ്ടിക്ക് മറ്റെന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. എഞ്ചിൻ ഓയിൽ ലീക്കേജോ അല്ലെങ്കിൽ ഡ്രൈനറ്റ് ലൂസോ, അങ്ങനെ എവിടെയോ ഒരു ഓയിൽ ലീക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓയിൽ കത്തിപ്പോകുന്നുണ്ട്, വേറെന്തോ ഒരു പ്രശ്നമുണ്ട്, വേറെന്തോ മിസ്റ്റേക്ക് ഉണ്ട് ആ വണ്ടിക്ക്, അല്ലെങ്കിൽ ഇതുവരെ ആ വണ്ടീൻ്റെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ കറക്റ്റ് പീരിയഡിക് സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ മാക്സിമം ഈ 2 ലെവലിന് ഇടയിൽ എഞ്ചിൻ ഓയിലിൻ്റെ ഇത് വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ 2 വീണ്ടും അതേ പൊസിഷനിൽ ഓയിൽ ഡിപ്സ്റ്റിക്ക് ഇട്ട് പഴയ പോലെ പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് ഇങ്ങനെ കുത്തനെ പിടിക്കാൻ പാടുള്ളൂ, എടുത്ത് അതേ പൊസിഷനിൽ നിൽക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താഴെ വെക്കുന്നത്. ഈ പൊസിഷനിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ ഓയിൽ ലെവല് ഈ കാണുന്ന പോയിൻ്റ് വരെയാണ്. അതായത് ദാ ഈ കാണുന്ന പോയിൻ്റ് വരെയാണ് നമ്മൾ ഓയിലിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവല്. അപ്പോൾ ഇപ്പോൾ വണ്ടി ഓക്കെയാണ്, വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. ഈ ലെവലിന് താഴെയാണെങ്കിലും നമുക്ക് വണ്ടിക്ക് കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ട്, അടുത്തുള്ള നിയറസ്റ്റ് വർക്ക്ഷോപ്പിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലെവലിന് മുകളിലാണെന്നുണ്ടെങ്കിൽ, അതായത് എഞ്ചിൻ ഓയിൽ അറിയാതെ വേറെ ആരെങ്കിലും ഒഴിക്കുക, അതോ നമ്മൾ തന്നെ അറിയാതെ ടോപ്പപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പോയിൻറ്റിന് മുകളിൽ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മേജറായിട്ടുള്ള കംപ്ലയൻസുകൾ വരാൻ സാധ്യത കൂടുതലാണ്. ഓയിൽ സീൽ പോവും, എഞ്ചിൻ സീസ് ആവാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരുപാട് കംപ്ലയൻസുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 ലെവലിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല, വണ്ടിക്ക് ഓക്കെ, ഹെൽത്തിയാണ് വണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള നിയറസ്റ്റ് വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡീലർഷിപ്പിലോ പെട്ടെന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഈ 2 ലെവലിന് താഴെയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ കാര്യമായിട്ട് എവിടെയോ കുറയുന്നുണ്ട്, ഓയിൽ ലീക്ക് ആവാം, വേറെ എന്ത് കംപ്ലയിൻ്റ് കൊണ്ടും വരാം, ഓയിൽ കത്തിപ്പോവാൻ സാധ്യതയുണ്ട്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തുള്ള നിയറസ്റ്റ് വർക്ക്ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള റീസൺ അവർ കാണിച്ചു തരും. ആ റീസൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അത് നമ്മുടെ വണ്ടിയുടെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കും. അപ്പോൾ ഓക്കെ, എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ കറക്റ്റാണ്, നമ്മൾ ചെക്ക് ചെയ്തു, വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽട്ടർ. എയർ ഫിൽട്ടറിൻ്റെ ഹോസ് വല്ല ലൂസോ ലൂസ് കോൺടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിന് ഇവിടെ 2 ക്ലിപ്പുകളാണ് വരുന്നത്. ഇതിനുള്ളിലാണ് നമ്മൾ എയർ ഫിൽട്ടർ കിടക്കുന്നത്. ഇതാ ഈ കാണുന്നത്, ഇതാണ് എയർ ഫിൽട്ടറിൻ്റെ സെക്ഷൻ. അപ്പോൾ അതിൻ്റെ 2 ഹോസ് കാര്യങ്ങൾ എന്തെങ്കിലും പോകുന്ന കിടക്കുന്നുണ്ടോ, പിന്നെ അതേപോലെ അതിൻ്റെ ഇൻലെറ്റ് ഹോസാണ് ഈ കാണുന്നത്, അത് ഇവിടെ എവിടെയെങ്കിലും പോകുന്ന കിടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ആയിട്ട്
അപ്പോൾ ബെൽറ്റാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അടുത്തത്. അപ്പോൾ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആൾട്ടർനേറ്റർ ബെൽറ്റ്, താഴെ കാണുന്നത് ഇവിടെ കാണുന്നത് എ സി ബെൽറ്റ്. ഇത് വിഷ്വൽ ചെക്കപ്പ് മാത്രമുള്ളൂ, അല്ലെങ്കിൽ ക്രാക്കോ സ്ക്രാച്ചോ കാര്യങ്ങളോ എന്തെങ്കിലും കാണുന്നുണ്ടോ, ബെൽറ്റ് പൊട്ടാനായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി, ക്രാക്കായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അതിന് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നെക്സ്റ്റ് നോക്കുന്നത് ബ്രേക്ക് ഓയിൽ. ബ്രേക്ക് ഓയിലിൻ്റെ ലെവൽ എന്ന് പറയുന്നത്, ബ്രേക്ക് ഓയിൽ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇത് .3 ആണ് ഇതിൽ ബ്രേക്ക് ഓയിൽ വരുന്നത്. ബ്രേക്ക് ഓയിൽ ഓക്കെ ആണ്, ഇതാണ് ഇതിൻ്റെ മാക്സിമം ലെവൽ. ബ്രേക്ക് ഓയിൽ ഓക്കെ ആണ് ഇതിലുണ്ട്, ഇതാണ് ഇതിൻ്റെ മാക്സിമം പോയിൻ്റ്, ഇത് ഇതിൻ്റെ മിനിമം പോയിൻ്റ്. ഈ രണ്ട് ലെവലിൻ്റെ ഇടയിൽ ബ്രേക്ക് ഓയിൽ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ എവിടെയും ആവാം ബ്രേക്ക് ഓയിലിൻ്റെ ലെവൽ. ഇതിന് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബ്രേക്ക് ഓയിൽ ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കിട്ടാത്ത കുറേ പ്രോബ്ലംസ് വരും. അതിനൊരു വാണിൽ ലാമ്പ് നമുക്ക് ക്ലസ്റ്റർ യൂണിറ്റിൽ കാണിക്കും, അതിൻ്റെ വാണിൽ ലാമ്പ് വരുന്ന സെൻസർ ഇവിടെ വരുന്നത്, ഇതാണ് അതിൻ്റെ സെൻസർ. അപ്പോൾ ഇതിൻ്റെ വയറും കാര്യങ്ങളും കപ്ലറും കാര്യങ്ങളും കറക്റ്റ് അല്ലെന്നുള്ളതും ചെക്ക് ചെയ്യുക. പിന്നെ ഓയിലിൻ്റെ ലെവൽ ഇതിൽ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ .3 ബ്രേക്ക് ഓയിൽ നമുക്ക് ടോപ്പപ്പ് ചെയ്യാവുന്നതാണ്. .3 ആവുക തന്നെ വേണം, വേറെ ബ്രേക്ക് ഓയിൽ ഒഴിക്കരുത്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് വൈപ്പർ ടാങ്കാണ്. അതായത് നമ്മളെ വൈപ്പറിന് വരുന്ന വെള്ളം, അപ്പോൾ അത് ടോപ്പപ്പ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ വൈപ്പറിൻ്റെ വൈപ്പർ വാഷറിൻ്റെ ഒരു എംബ്ലം ഇതിമ കാണിക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്യുക. അത് വൈപ്പർ വാഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വെള്ളം ടോപ്പപ്പ് ചെയ്യുക. നല്ല വെള്ളം ടോപ്പപ്പ് ചെയ്തിട്ട് വൈപ്പർ ഷാമ്പു കൂടെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനും കിട്ടും, സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സർവീസിൻ്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിൽ തീരെ ഇല്ലാത്തപ്പോൾ ടോപ്പപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പാക്കറ്റോ അല്ലെങ്കിൽ കുറച്ച് ടോപ്പപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്ററിയാണ്. ഇത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ടെർമിനലാണ്. ടെർമിനലിൽ ക്ലാവ് അല്ലെങ്കിൽ കൊറോഷൻ അല്ല സൾഫേറ്റ് ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സൾഫേറ്റ് പിടിക്കുന്നൊരു പ്രകൃതമുണ്ട്, ഇതിൻ്റെ മുകളിൽ ഒരു വെള്ള ഫംഗസ് രൂപത്തിൽ അനുഭവപ്പെടും. അപ്പോൾ കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് കിട്ടില്ല, ബാറ്ററിയുമായിട്ടും കോണ്ടാക്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല, അതേപോലെ ചാർജിങ് കറക്റ്റായിട്ട് നടക്കില്ല, ഇത് ഒരുപാട് പ്രോബ്ലംസ് വരും. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് ഇതിൻ്റെ മുകളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ടെർമിനൽ ലൂസാക്കി ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ആവും. നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം, തണുത്ത വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. അത് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ടെർമിനൽ ലൂസ് കോണ്ടാക്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുക. പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് നമ്മൾ ബാറ്ററിയുടെ വാട്ടർ ലെവൽ, ഈ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, ഇതായി കാണുന്ന ഇൻഡിക്കേഷൻ ഉണ്ട്, ശരിക്കും ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമില്ല. ഇത് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്, ബാറ്ററിക്ക് വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല, അത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇനി വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് വെള്ളം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഒരു മൈനസോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് ബാറ്ററിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ വാട്ടർ ലെവൽ ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഈ സൈഡും ഓപ്പൺ ചെയ്ത് ഈ ബാറ്ററി വാട്ടർ എല്ലാ സെല്ലിലും ഇല്ലെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുമെങ്കിൽ ഒഴിക്കുക, കറക്റ്റായിട്ട് ഒഴിക്കുക, കൂടുതലാവാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞാൽ നമ്മളെ വണ്ടീൻ്റെ ബോഡിയിലേക്ക് വീണ് അവിടുത്തെ പെയിൻറ്റ് പോവാനും അവിടെ റസ്റ്റ് ഫോം ചെയ്യാനും ഒരുപാട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓക്കെ, ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് നോക്കുക നമ്മൾ കൂളൻ്റ് ലെവലാണ്. കൂളൻ്റ് ലെവൽ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരുപാട് ടൈം നമ്മൾ വണ്ടി നിർത്തിയിട്ടതിന് ശേഷം, മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മൾ വണ്ടി നിർത്തിയിട്ടതിന് ശേഷം മാത്രമേ ഈ കൂളൻ്റിൻ്റെ ലെവൽ നോക്കാൻ പാടുള്ളൂ. അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അന്നെല്ലാം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ആദ്യമായിട്ട് റേഡിയേറ്റർ തുറക്കുകയാണെങ്കിൽ പോലും ആദ്യം ഈ ഒരു റിസർവ് ടാങ്കിൻ്റെ ക്യാപ്പ് ആദ്യം ഓപ്പൺ ചെയ്ത് വെക്കണം, അതിന് ശേഷം മാത്രമേ നമ്മൾ റേഡിയേറ്റർ ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ.
ഇത് ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് ടീം ഇതിൻ്റെ റൊട്ടേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലെവൽ നോക്കുക, ഓക്കെ ആണ്, കറക്റ്റായിട്ട് കൂളൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ കറക്റ്റായിട്ട് ലോക്കിംഗ് പൊസിഷനിൽ വെച്ച് കറക്റ്റായിട്ട് ലോക്കാക്കുക. ഇത് കറക്റ്റ് ലോക്കായി എന്നുള്ളത് കൺഫേം ആക്കുക. ഇത് ലോക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് കാര്യങ്ങൾ, നമ്മളൊരു ജനറൽ ചെക്കപ്പ് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വരും. അപ്പോൾ ഇത് ചെയ്യുന്ന വർക്ക് കറക്റ്റ് അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം റിസർവ് ടാങ്ക്, ഈ ടാങ്കിലെ വെള്ളത്തിൻ്റെ ലെവല് ഇതിന് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ മാക്സിമം പോയിൻ്റ്, ഫുള്ള് താഴെ കാണുന്നത് ലോ, അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ലെവൽ. ഈ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയിൽ എവിടെയും കൂളൻ്റിൻ്റെ ലെവലാകാം. ഈ ഫുള്ളിൻ്റെ ലോയിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം ആ ഫുള്ള് അതുവരെ മാത്രമേ ടോപ്പ് അപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ചൂടുള്ള കണ്ടീഷനിൽ വണ്ടി ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ റിസർവെയർ ടാങ്കിൽ ഒരുപാട് മുകളിലായിരിക്കും, ഈ ഫുള്ളിന് മുകളിലായിരിക്കും കൂളൻറ്റിൻ്റെ ലെവൽ. അതൊരിക്കലും വണ്ടിയുടെ കംപ്ലയിൻ്റ് കൊണ്ടല്ല, അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ പോലെ ആകും. അതുകൊണ്ടാണ് പറയുന്നത് ചൂടുള്ള ടൈമിൽ ഒരിക്കലും എൻജിൻ കൂളൻ്റ് ലെവൽ ചെക്ക് ചെയ്യരുത്, റേഡിയേറ്റർ തുറക്കാനും പാടില്ല, ഒരുപാട് അപകടങ്ങൾ അത് വരുത്തി വെക്കും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.